ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എക്സ്പ്ലോർ വിത്ത് സജോ. ഇന്ന് നമ്മൾ വീണ്ടും ചെറിയൊരു യാത്ര പുറപ്പെടുകയാണ്. ഇന്ന് സിമ്പിൾ, നമ്മൾ കുറേ തവണ ഒരു സീസണിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ തവണ നമ്മൾ പോകാറുണ്ട്. അപ്പോൾ എല്ലാ മഴക്കാലത്ത് ഒരു തവണ നമ്മൾ എന്തായാലും പോയി വരുന്നൊരു സ്ഥലമാണ് നമ്മളെ അതിർപ്പള്ളി വാഴച്ചാല്. അപ്പോൾ വാഴച്ചാല് ചിലപ്പോൾ പോകില്ല, അതിർപ്പള്ളി എന്തായാലും പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പണ്ടത്തെ മാതിരി അതിർപ്പള്ളിയിൽ നമുക്ക് വെള്ളത്തിലിറങ്ങാനും മറ്റേ സൗകര്യങ്ങളും ഒന്നുമില്ല. ബട്ട് നമ്മളൊരു വേറൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്, നമുക്ക് വെള്ളത്തിൽ ജസ്റ്റ് കുറച്ച് നേരം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, സേഫായിട്ട് ഇരിക്കാം എന്ന് മാത്രം ഉദ്ദേശമല്ലോ. എന്നുവെച്ചാൽ വലുതായി നമ്മൾ വെള്ളത്തിൽ കൂടുതൽ നമ്മൾ ഇറങ്ങില്ല. അപ്പോൾ ഞാനും നമ്മൾ അന്ന് ആലപ്പുഴയിൽ പോയപ്പോൾ എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നില്ലേ, ഞാനും അവൻ്റെ ഫാമിലിയും കൂടിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് പോകാൻ. ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അപ്പോൾ മഴയത്ത് ഒരു ഡ്രൈവിങ്. അപ്പോൾ നിന്ന് നമ്മൾ പോകണത് നമ്മൾ I-20 ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ കോട്ടപ്പടി എത്താണ് അതിൻ്റെ. ഓക്കെ, ഇനിയിപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ ഇനി പോകാനനുസരിച്ച് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മളിത് തൃശ്ശൂർ നിന്ന് നമ്മൾ ഹൈവേയിലേക്ക് കയറാനായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ പണിയണത് ഹൈലൈറ്റ് മോളാണ്, കുട്ടനല്ലൂരത്തെ പുതിയൊരു മോളാണ്. ഹൈലൈറ്റ് മോള് വരുന്നല്ലോ, പണി നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സാധാരണ കുന്നോളം തൃശ്ശൂർ റോഡാണ് സാധാരണ വരാറ്, ബട്ട് ഈ തവണ ഞങ്ങൾ ആ റോഡല്ല അടുത്തത്. വളരെ മോശമാണ് ഇപ്പോൾ ആ റോഡ്. നാല് മഴ പെയ്തുള്ളൂ, നല്ല നാല് മഴ പെയ്ത് കഴിഞ്ഞാൽ ഏത് റോഡും ഇവിടെ കൊളായി മാറുന്നതാണ്. അപ്പോൾ ഇത് ഈ തവണ ഞങ്ങൾ പരപ്പുറന്ന് വരുന്ന റോഡിൽ നിന്നാണ്, പരപ്പുറന്ന് അമ്മല്ല ആ റോഡാണ് നമ്മൾ എടുത്തത്. ആ റോഡ് കുഴപ്പമുണ്ടായിരുന്നില്ല, നമ്മൾ കമ്പാരിറ്റീവ്ലി റോഡ് വാസ് മച്ച് ബെറ്റർ. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങളത് ഹൈവേയിലേക്ക്, നാഷണൽ ഹൈവേയിലേക്ക് കയറാനായിട്ട്. ഈ തവണ നമ്മൾ പാലേക്കരിൽ ടോള് കൊടുക്കാതെ പോകാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ ഒരു ടെക്നീക്ക്, വേറെ റോഡുണ്ട്, അപ്പോൾ ആ റോഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി നോക്കട്ടെ. വെറുതെ നമ്മൾ പാലക്കരയിൽ പോകുമ്പോൾ 85 രൂപ കളയണ്ടല്ലോ. ഓ, ഇവിടുത്തെ റോഡ് വളരെ മോശമാണ്, സംശയമുണ്ടത് തന്നെ. റോഡിലവർ നിറച്ച് എന്തെന്തോ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നോട്ട് ബാഡ്. അപ്പം അങ്ങനെ നാലുവരി പാതയിലേക്ക് നമ്മൾ കയറാൻ പോവാണ്, എൻ്റർ ചെയ്യാൻ പോവാണ്. മഴ ഇപ്പോഴും ഇങ്ങനെ ചെറുതായി കിനികിനി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നാലുവരി പാതയിലേക്ക് എൻ്റർ ചെയ്തു. മഹീന്ദ്രയുടെ ഷോറൂമാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. ഇവിടെ ലെഫ്റ്റ് റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. അതെ, ആ കാണുന്ന ഷോറൂമാണ് നമ്മളെ മഹീന്ദ്ര ഷോറൂം, ഞങ്ങൾ വണ്ടി എടുത്ത ഷോറൂം, കുട്ടനല്ലൂർ ഇരാ മോട്ടോഴ്സ്. അതാ, ഇതാണ് നമ്മളെ ഷോറൂം. അപ്പോൾ അങ്ങനെ ഇനി നമ്മൾ പാലക്കരയുടെ മുന്നേ എത്തണേക്കാൻ മുന്നേ ഞാൻ പറഞ്ഞില്ല, ഒരു റൈറ്റിലേക്ക് ഒരു ഷോർട്ട് കട്ട് ഉണ്ട് നമുക്ക് പാലക്കര സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേ. ജസ്റ്റ് ഞാൻ അതൊന്ന്, ഞാൻ നിങ്ങളെ അവിടെ എത്തുമ്പോൾ ഞാൻ അത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പാലക്കര ടോൾ പ്ലാസ. ഇത് എത്തണേക്കാൾ തൊട്ട് മുന്നേ നമുക്ക് റൈറ്റിലേക്ക് ഒരു ടേണിംഗ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ യു ടേൺ എടുക്കുക. മുന്നിൽ കൂടെ പോയാൽ നമുക്ക് നേരെ 85 പോകും. നമുക്ക് യു ടേൺ എടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് 85 ലാഭം. ഓക്കെ, അപ്പോൾ മോറിസ് ഗാരേജിൻ്റെ അതിൽ കൂടെ നമ്മൾ വണ്ടി എടുത്തു. അതെ, നമ്മൾ ലെഫ്റ്റിലേക്കാണ് ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുന്നത്. ഞാൻ എൻ്റെ കസിനാണ് എന്നെ കൊണ്ടുപോകുന്നത്, എനിക്ക് കറക്റ്റ് വഴി അറിയില്ല. അപ്പോൾ അവൻ ലെഫ്റ്റിൽ തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ റോഡാണ് നമുക്ക് പോകേണ്ടത്. ഇതിവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, ചേർപ്പ് ഉറുക്കം റോഡിനാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. കണ്ട ഈ റോഡിൽ കൂടെ ഇവിടെ പോയിട്ടാണ് നമുക്ക് അങ്ങോട്ട് ഷോർട്ട് കട്ടായിട്ട് എത്തുന്നത്. അപ്പോൾ ഈ റോഡിൽ കൂടെ പോയാൽ നമ്മളെ 85 രൂപ നമുക്ക് ഇവിടെ ലാഭിക്കാം. പക്ഷെ നമ്മൾ ഈ ഹൈവേ കൂടെ പോയിട്ട് നമ്മൾ ഈ ടോളും കൂടി കൊടുത്ത് നമ്മൾ ഈ എന്താ പറയുക, സിഗ്നൽസിൽ പോയി ബ്ലോക്കായി കിടക്കുക. പിന്നെ ഇപ്പോൾ ഹൈവേസിൽ ടോൾ കൊടുത്ത റോഡായാലും ഇപ്പോൾ ഈ മഴയെ കാരണം റോഡ് കംപ്ലൈൻ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. അതാണ് നമുക്കൊരു ഇതില്ലാത്തത്. അതിന് നമ്മൾ തമിഴ്നാട്ടിലത്തെ റോഡുകളെല്ലാം ടോള് കൊടുത്താലും എന്താ കുഴപ്പം, അതുപോലത്തെ റോഡാണ്. ഇവിടെ നമ്മൾ ടോള് കൊടുത്ത്
എൺപതിന് മേലെ അല്ലെങ്കിൽ 85 മേലേക്ക് പോകാൻ പറ്റില്ല എന്ന് ഇവർ പറയണത്. സത്യം പറയുമ്പോൾ അത് ഇവർ എന്താണ് ആവട്ടെ, ഓരോരോ സ്ഥലത്ത് ഓരോ റൂൾസ് അല്ലേ. തമിഴ്നാട്ടിൽ 100 സ്ഥലത്തും ക്യാമറയും കാണുന്നു ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഈയിടെ ഞങ്ങൾ വേളാങ്ങണി പോയിട്ടുണ്ടായിരുന്നു, ഒരു സ്ഥലത്തും ഞങ്ങൾ ക്യാമറാസ് പോലത്തെ സാധനങ്ങളൊന്നും ഞങ്ങൾ ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല. അതന്നെ നമ്മൾ കേരളത്തിലോ എല്ലാ മുക്കും മൂലയിലും ക്യാമറയാണ്. ഓക്കെ, അപ്പോൾ ഇനി ഈ റോഡ് ഇവിടെ എത്താൻ എനിക്കറിയില്ല. അപ്പോൾ സോ ഐ എം ജസ്റ്റ് ഫോളോയിങ് മൈ കസിൻ. എന്തായാലും അവിടെ എത്തുന്ന സ്ഥലമാകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. അങ്ങനെ ഗൈസ്, നമ്മൾ സത്യം പറയുമ്പോൾ വലിയ ലാഭമായിരിക്കും തോന്നിയിട്ടില്ല. ഈ ഒരു നമ്മൾ 85 രൂപയ്ക്ക് നമ്മൾ അപ്രോക്സിമേറ്റ്ലി 50 രൂപ പെട്രോൾ എത്തിക്കുന്നുണ്ട്. പിന്നെ കുറേ ടേണിങ്സും കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് വരണത്. കുറേ ആൾക്കാർ ആ റോഡ് കൂടെ കട്ട് ചെയ്ത് വരുന്നുണ്ട് കേട്ടാ. ആ പൈസ ലാഭിക്കാൻ വേണ്ടി അങ്ങനെ കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് വലിയൊരു പ്രോഫിറ്റ് ഫീൽ ചെയ്യുന്നില്ല, വലിയൊരു ലാഭം നമുക്ക് അതിൽ ഇല്ല. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് നമ്മൾ 85 രൂപ പോയാലും കുഴപ്പമില്ല, നമ്മൾ ടോൾ കൊടുത്ത് വരെയായിരിക്കും ബുദ്ധി. എന്ന് വെച്ചാൽ ഇങ്ങനെ പോയാലും ഒരു 4-5 കിലോമീറ്ററോളം നമ്മൾ ഉള്ളിൽ ചുറ്റുണ്ട്. ഇതോമ നേരെ ജസ്റ്റ് പിന്നെ സമയം നമുക്ക് സമയം പോകണില്ല. ഇത് നേരെ നമ്മൾ കവർ ചെയ്ത് പാലക്കരയാണ് 85 രൂപ കൊടുത്തട്ടിങ് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് എത്തി. ഓക്കെ, അപ്പോൾ ഡിപ്പെൻസ് അപ്പോൺ യു, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ബട്ട് 85 രൂപ കൊടുത്താലും നിങ്ങൾക്ക് ഇതായിരിക്കും ലാഭം തോന്നും, ടോൾ കൊടുത്ത് വരലായിരിക്കും ലാഭം. അങ്ങനെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര അങ്ങനെ തുടങ്ങുകയാണ്. ഇതായിപ്പോൾ ആമ്പലൂർ എത്തിയിട്ടുണ്ട്. എന്ത് വന്നാലും ആമ്പലൂർ സിഗ്നൽ ഉണ്ട്, എന്തായാലും സിഗ്നൽ കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷയോടെ നമ്മൾ മുന്നോട്ട് പോകും. അങ്ങനെ ശരി, ബൈ, കാണാം പിന്നെ. ഇനി അടുത്ത ടാർഗറ്റ് നമ്മൾ ഫുഡ് കഴിക്കണം. സമയം 12:43 ആയിണ്ട്. ഇനി ഫുഡ് കഴിക്കാൻ സ്ഥലം നോക്കണം. അവരോട് കസിൻസിനോട് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ എടുത്തുമ്പോൾ നമ്മൾ പിന്നിലെ ഫോളോ അപ്പ് ചെയ്ത് നിന്ന് ഫുഡ് കഴിക്കണം. നോക്കട്ടെ ഏത് ഹോട്ടലാണെന്ന് അറിയില്ല. ദഹനിയാ പറഞ്ഞു ദ സിഗ്നൽ, ആമ്പലൂർ സിഗ്നൽ, നമ്മൾ ടോൾ കൊടുത്ത് പോകുന്ന റോഡിൽ സിഗ്നൽസ്. ശരിക്കും ഇവിടെ ഈ ഫ്ലൈ ഓവേഴ്സ് വരുന്ന സമയമായി. എന്തായാലും അടുത്തൊന്നും വരില്ല, കുറച്ച് കഴിഞ്ഞാൽ വരും എന്ന് പ്രതീക്ഷയോടെ നമ്മൾ യാത്ര തുടങ്ങുന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ റെസ്റ്റോറൻറ്റ് തപ്പി നടന്നിട്ട് ഞങ്ങൾ ഇവിടെ വേറൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് ഇനിയിപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോണേ. ഇവിടെ ഞങ്ങൾ പണ്ട് ഇങ്ങനെ ഈ ഹൈവേയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈഡിൽ ഒരു പുഴയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, ഒരു പ്രത്യേക രസമാണ്. അപ്പോൾ എന്തായാലും ഞാൻ ആ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ വിശേഷങ്ങൾ ഷെയർ ചെയ്യാം. ശരി, അതെ, റെസ്റ്റോറൻറ്റ് എത്തിയിട്ടോ പറയുമ്പോഴേക്ക് എത്തി. അതെ, ഇതാണ് നമ്മൾ പറഞ്ഞ റെസ്റ്റോറൻറ്റ്. അപ്പോൾ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാം. ഇതിൻ്റെ സൈഡിൽ പുഴയാണ് ഒഴുകണേ. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ ഹോട്ടൽ. മീൽസ് ഒക്കെയാണ് ഇവിടെ കിട്ടാൻ തോന്നുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ പുഴ കേട്ടാ. ഇപ്പോൾ മഴക്കാലമായ കാരണം നല്ല ഒഴുക്കുണ്ട് കേട്ടോ. ഇത് ചാലക്കുടി പുഴയുടെ ഒരു ഭാഗമാണ്, നല്ല ഒഴുക്കുണ്ട്. അങ്ങനെ ഗൈസ്, നമ്മൾ ഉച്ചത്തെ ഫുഡ് കഴിച്ചു. നമ്മൾ അടിപൊളി മീൽസാണ് കഴിച്ചത്, ഫിഷ് കറി മീൽസാണ് കഴിച്ചത്. നല്ല മീൽസായിരുന്നു, കുഴപ്പമൊന്നുമില്ല. നല്ല ഫിഷ് ഫ്രൈയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് ഹൈവേന്ന് അതിർപ്പള്ളി റൂട്ടിലേക്കാണ് നമ്മൾ വണ്ടി എടുക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ അതിർപ്പള്ളി, സിൽവർ സ്ട്രോം, ഡ്രീം വേൾഡ്, അതുപോലത്തെ എല്ലാ ഒരുവിധം എല്ലാം വാട്ടർ തീം പാർക്സ് എല്ലാം ഈ റൂട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ റോട്ടിൽ കൂടെ ദൂരം കുറച്ചുണ്ട് വണ്ടി ഓടിച്ച് എത്തണമെങ്കിൽ. അപ്പോൾ അവിടെ ബോർഡിൽ അതിർപ്പള്ളി വാഴച്ചാൽ കറക്റ്റ് 32.5 കിലോമീറ്ററിന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇൻ ബിറ്റ്വീൻ തുമ്പൂർ മൊഴി എന്ന് പറഞ്ഞ ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ, ബട്ടർഫ്ലൈ പാർക്കാണോ ഗാർഡനാണോ എനിക്ക് അറിയില്ല, അങ്ങനെ ഒരു പേരുണ്ട്. പറ്റിങ്ങി അവിടേക്ക് കയറാം. പിന്നെ അവിടെ ഒരു ഞങ്ങൾ റോപ്പ് ാണ് പറയാം, ഹാങ്ങിങ് ബ്രിഡ്ജ് ആണോ പറയാൻ എനിക്ക് അറിയില്ല. അപ്പോൾ അവിടെ പറ്റിങ്ങ അതും നമുക്ക് പറ്റിങ്ങ ഒന്ന് കവർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. എന്നുവെച്ചാൽ ഒരുവിധം എല്ലാവരും അതിർപ്പള്ളി വാഴ്ച്ചാൽ വന്ന ആൾക്കാരാണ്. അപ്പോൾ ദർ ഇസ് നത്തിങ് ന്യൂ ഇൻ ഇറ്റ്. സ്റ്റിൽ ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് അതെല്ലാം വീണ്ടും ഒന്ന് ഷെയർ ചെയ്യാണ്. ഇപ്പോൾ ഇവിടെ കൗതുക പാർക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല കാരണം അറിയില്ല. ചില ഓരോരോ ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്
ഓരോരോ സംഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്തായാലും ഇവിടുന്ന് അതിർപ്പള്ളിക്ക് ഇവരെല്ലാം റോഡ് നല്ല റോഡുകളാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം അങ്ങനെ നമ്മൾ യാത്ര വീണ്ടും തുടരുകയാണ്. അപ്പോൾ ഗൈസ്, ഇത് നമ്മളെ ഡ്രീം വേൾഡ് ആണ് കേട്ടോ. അപ്പോൾ വണ്ടികളൊന്നും കയറിയിട്ടില്ല. പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി, ഇതിപ്പോൾ നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, അതെല്ലാം റംബൂട്ടാണ്ടാട്ടോ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ നിറച്ച് റോഡ് സൈഡിൽ ഓരോരോ വീടുകളിൽ റംബൂട്ടാണ്ടായിട്ട് മൊത്തം അതിനെ നെറ്റ് വെച്ച് കവർ ചെയ്തിട്ടേക്കാണ്. പിന്നെ കുടുംബക്ക നമ്മളെ വീട്ടുകാരെന്ന് തോന്നുന്നു പുറത്ത് അത് വിൽക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ കാണാത്തൊരു സംഭവമാണിത്. എത്രയോ തവണ അതിർപ്പള്ളി വഴിച്ചാൽ വന്നിട്ടുണ്ടെങ്കിലും റംബൂട്ടാൻ ഇങ്ങനെ നന്നായി ഉണ്ടായിട്ട്, ചിലപ്പോൾ ഈ സമയത്ത് ഞാൻ വരാത്ത കാരണം കൊണ്ടായിരിക്കാം, നന്നായി ഉണ്ടായിട്ട് എല്ലാ വീടുകളിലും ഒരുവിധം എല്ലാ വീടുകളിലും ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവർ പുറത്ത് അത് അവിടെ വിൽക്കുന്നുണ്ട്. അപ്പം നല്ല ഫ്രഷ് ആയിട്ടായിരിക്കും. പറ്റിങ്ങനെ തിരിച്ചു പോകുമ്പോൾ ഒന്ന് പേടിക്കണം. അത് എന്തായാലും വില നിലവാരം അറിയില്ല, അവിടെ എന്തായാലും ഫ്രഷ് സാധനമാണല്ലോ കിട്ടണത്, കാരണം എന്തായാലും മേടിക്കാം. അപ്പോൾ ഇത് ഞാൻ കണ്ടപ്പോൾ ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്താ. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട മാതിരി ഇങ്ങനെ കുറേ സ്ഥലത്തായി നമുക്ക് ഇങ്ങനെ റോഡ് സൈഡിൽ റംബൂട്ടാൻ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഇവിടെയും കാണാം. കുഴപ്പമില്ല, നമ്മളെ നാട്ടിൽ പണ്ട് ഈ തായ്ലൻഡിലും ഉണ്ടായിരുന്ന സംഭവങ്ങളാണ്. അപ്പോൾ നമ്മളെ നാട്ടിൽ സാധനം സുലഭമായിട്ട് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളെ വീട്ടിൽ വെച്ചിട്ടുണ്ട്, ബട്ട് അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഉണ്ടാവുമെന്ന് പ്രതീക്ഷയോടെ. അങ്ങനെ നമ്മൾ മെല്ലെ ഫോറസ്റ്റ് ഏരിയയിലേക്ക് കടന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. എന്ന് വെച്ചാൽ മൊത്തം ഒട്ടടിക്ക് നമ്മൾ റെസിഡൻഷ്യൽ ഏരിയ മാറിയിട്ട് ഒരു കാടിൻ്റെ ഒരു ഇത് ഫീലിംഗ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഭാഗത്ത് റംബൂട്ടാൻ ഉണ്ടാവുമെന്ന് അറിയില്ല. നമുക്കിവിടെ റോഡ് സൈഡിൽ ഇപ്പം ഐസ്ക്രീം വിൽക്കുന്ന ആൾക്കാർ കാണാം. റോഡ് അടിപൊളി റോഡാണ് കേട്ടോ. റോഡിന് നമുക്കൊരു ഇത് പറയാനില്ല, നല്ല റോഡ്, നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ റംബൂട്ടാൻ കണ്ട അതൊരു വീട്ടിലുണ്ടായി നിൽക്കുന്നതാണ്. ഇഷ്ടം മാതിരി ഉണ്ടായി നിൽക്കുന്നുണ്ട് ഇവിടെ. ഇവിടെ എല്ലാ വീട്ടുകളിലും ഉണ്ടെന്ന് സംശയമുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ തൊട്ടപ്പുറത്ത് വേറൊരു വീട്ടിലും റോട്ടിലേക്കായിട്ടാണ് നിൽക്കുന്നത്. ദൈവമേ, നമ്മളവിടെ പോയി മാങ്ങിയ ഇതുപോലത്തെ സാധനങ്ങൾ പിന്നെ ആൾക്കാർ പൊട്ടിച്ചുകൊണ്ടുപോയിരുന്നു. ഇവിടെ ഒരു സാധനം ഇഷ്ടം മാതിരി ഉണ്ടായി നിൽക്കുന്നത്. ദൈവിക്കകത്ത് പൊട്ടിക്കാൻ തോന്നുന്നുണ്ട്, തെറ്റല്ലേ, പൊട്ടിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഗൈസ്, നമ്മളിത് തുമ്മൂർമൊഴി റിവർ ഗാർഡനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഉള്ളിലേക്ക് കൊണ്ടു വന്ന് ഞാൻ ടിക്കറ്റ് എടുക്കാൻ പോവാണ്. വണ്ടി പാർക്കിങ്ങിനും ടിക്കറ്റിന് ഓരോരോ റേറ്റ്സാണ്. ഇതാണ് ഇപ്പോഴത്തെ റേറ്റും കാര്യങ്ങളും. വണ്ടി പാർക്കിന് പ്രത്യേകിച്ച് പ്രൈസ് ഉണ്ട്. പ്രത്യേകം ഫോർ വീലറിന് 25, അഡൽസിന് 20, കുട്ടികൾക്ക് 15. പിന്നെ ക്യാമറ വീഡിയോഗ്രാഫി വേറെ വേറെയാണ്, അതിപ്പോൾ നമുക്ക് സാധാരണ ആവശ്യം വരുന്നില്ല. പിന്നെ ഇതിൻ്റെ ടൈമിംഗ് 9 to 6 ആണ് കേട്ടോ. അങ്ങനെ ഇനി നമുക്ക് ഇതിന് ഉള്ളിൽ പോയിട്ടുള്ള കാഴ്ചകൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. നമ്മളെ കസീനാണ് അവിടെ ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ടിക്കറ്റ് എടുത്തു, ഇനി വണ്ടി പാർക്ക് ചെയ്യണം. നമുക്ക് തുമ്മൂർമൊഴിയുടെ ഉള്ളിൽ തന്നെ വണ്ടി പാർക്കിങ്ങിൻ്റെ ഫെസിലിറ്റി ഉണ്ട്. റെസ്റ്റോറൻറ്റും ഉണ്ട് കേട്ടോ അവിടെ. അപ്പം അതിനിടയ്ക്ക് വരുമ്പോൾ എൻ്റെ ഫ്രണ്ട് എന്താ പറയുക, റംബൂട്ടാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അതൊന്ന് നമ്മൾ ടേസ്റ്റ് ചെയ്തു, നല്ല ടേസ്റ്റ് ഉണ്ട്. മഞ്ഞ കളറിലെ റംബൂട്ടാൻ ആയിരുന്നു, നല്ല ടേസ്റ്റുള്ള സംഭവമായിരുന്നു, നല്ല സ്വീറ്റായിരുന്നു. 180 രൂപ റംബൂട്ടാനെ മഞ്ഞയ്ക്ക്. പിന്നെ ചോപ്പിനെ 200 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. ചെറിയ ഷേക്കിങ് അപ്പം ഡൗട്ടാണ് വീഡിയോയിൽ, ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. വണ്ടി പാർക്കിങ് ആ, ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം. നമ്മളിവിടെ എത്തുമ്പോഴേക്കും ഇത്ര നേരം മഴ കയറിയിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോൾ അത് മഴ ചെറുതായി ചാരി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. ഇനി നമ്മളതിനെ ഉള്ളിലേക്ക് പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും.
ഞങ്ങൾ കഴിഞ്ഞ വർഷം അതിരപ്പള്ളിക്ക് വന്നപ്പോൾ ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അതിനിപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ബട്ട് പുല്ലും മുന്തെല്ലാം ഇവിടെ ഉണ്ട്, അതൊന്നും വൃത്തിയാക്കുന്നില്ല അവർ. ക്ലീനിങ് ഇല്ല, ഫുൾ പച്ചപ്പ് തന്നെയാണ്. മീൻസ് ക്ലീനിങ് ഇല്ലാത്ത കാരണം കൊണ്ട് എല്ലാ സ്ഥലത്തും പുല്ലും മുന്ത മുളച്ചിരിക്കുകയാണ്. കുഴപ്പമില്ല, ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വലിയ ടിക്കറ്റ് ചാർജൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ജസ്റ്റ് ഇതിനുള്ളിൽ ഒന്ന് വരാൻ മാത്രം. അപ്പോൾ ഗൈസ്, ഇതാണ് ഇതിൻ്റെ ബട്ടർഫ്ലൈ ഗാർഡൻ എന്ന് പറയാൻ കാരണം. കണ്ട ഇവിടെ ഒരു പ്രത്യേക ടൈപ്പ് ചെടികളും കണ്ട, അതിൽ ബട്ടർഫ്ലൈ അട്രാക്ട് ആവുന്നതാണ്. ചെടിയുടെ പ്രത്യേകതയാണ് ആ ബട്ടർഫ്ലൈസ് എല്ലാം ഇവിടെ അട്രാക്ട് ആവുന്നത്. അങ്ങനെയാണ് ഈ ഇതിൻ്റെ പേര് ബട്ടർഫ്ലൈ ഗാർഡൻ എന്നും പേര് പറയൂട്ടോ ചില ആൾക്കാർ. അവിടെ ലോട്ടസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ലോട്ടസിലേക്ക് ലോട്ടസ് കാണാനാണ് അവരെല്ലാവരും അങ്ങോട്ട് പോയിട്ടുള്ളത്. ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ ഇവിടെ ഒരു പാലുണ്ടെന്ന്. നമുക്കതിൻ്റെ മേലെ കയറാം. ഇതിപ്പോൾ ഈ മഴക്കാലമായ കാരണം കൊണ്ടാണ് നമുക്ക് ഈ പുഴയുടെ ഇത്ര ഒരു ഭീകരത നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇപ്പോൾ മഴക്കാലം അല്ലാത്തൊരു സീസണിൽ വന്നു കഴിഞ്ഞാൽ ചെറുതായിട്ട് അവിടെ എവിടെയും കുറച്ച് വെള്ളം ഒഴുകണ കാണുള്ളൂ. ബട്ട് ഇപ്പോൾ ശരിക്കും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉള്ളിലൊരു ഭയം തോന്നും. അത്രയ്ക്ക് ഇതിലാണ് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ഭാഗത്ത് ചിൽഡ്രൻസ് പാർക്കാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല എന്തോ മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുണ്ട്. മുന്നൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. നമ്മൾ കുമ്മുഴിയുള്ളിൽ വേറൊരു ഒരു കിച്ചൺ എഴുതി പാരഡൈസ് എന്ന് എഴുതിയിട്ട് എവിടെയും കുറേ സാധനങ്ങൾ നമുക്ക് കിട്ടും. ഫ്രണ്ട്സ്, ഈ ഏരിയനെ പുതിയതായിട്ട് അവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള കണ്ട കിഡ്സ് കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട്. ഇതൊന്നും പണ്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ പാലട്ടാ. ഈ പാലത്തിൻ്റെ ഒരു വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പാലം ഇതിൻ്റെ ഇപ്പറം നമ്മൾ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റും ഇതിൻ്റെ അപ്പുറം കയറി കഴിഞ്ഞാൽ നമ്മൾ എറണാകുളം ജില്ലയാണ് വരുന്നത്. നമ്മൾ ഈ പാലത്തിൻ്റെ മേലെ കൂടെ നടക്കുമ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ആട്ടുണ്ട്, ഒരു ചെറിയൊരു കുലുക്കം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വാവ്. ഈ വെള്ളം നേരെ നമുക്ക് അതിരപ്പള്ളി വാഴച്ചാലിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ പെരിങ്ങൽക്കുത്ത് ഡാം തുറന്ന കാരണം കൊണ്ട് ഈ വെള്ളത്തിൻ്റെ പ്രഷർ കൂടുതലാണ്. ഗൈസ്, നമ്മൾ ഈ പാലത്തിൻ്റെ മേലെ കൂടെ നമ്മളിങ്ങനെ മേലേക്ക് നോക്കുമ്പോൾ നമുക്കതേ മലയുടെ മേലെ കോടമഞ്ഞ് ഇറക്കി കൂട്ടിയിരിക്കുകയാണ്. നമ്മൾ ശരിക്കും ഊട്ടി കൊടൈക്കനാൽ മാറി. നമ്മൾ ഈ കാണുന്ന ഏർമാടത്ത് നമ്മൾ കുറച്ചേരം മുന്നേ ഉണ്ടായിരുന്നു. ഇനി അപ്പോൾ അങ്ങനെ അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ ഇതേ തുമ്മുറുമ്പൊഴി കണ്ടു കഴിഞ്ഞു. ഇനി ഞങ്ങളിത് പുറത്തേക്ക് പോന്നു. ഇനി അവിടുന്ന് നേരെ നമുക്ക് അതിരപ്പള്ളി വാഴച്ചാലാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. സോറി, വാഴച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല, അതിരപ്പള്ളി. പണ്ടത്തെ മാതിരി ഞാൻ മുന്നേ പറഞ്ഞല്ലോ, പണ്ടത്തെ മാതിരി അതിരപ്പള്ളിയിൽ നമുക്ക് വെള്ളത്തിലേക്കൊന്നും കയറ്റുന്നില്ല.
അപ്പോൾ അതിരപ്പള്ളിയിലേക്ക് നമ്മൾ നടക്കണോ വേണ്ടതിനൊരു ചിന്തയിലും കൂടിയാണ്. ടിക്കറ്റ് എടുത്തിട്ട് കുറേ ദൂരം നടക്കാണ്ടേ. അപ്പോൾ അങ്ങനെ അത് അവിടെ എത്തിയിട്ട് വേണം നമ്മളത് ഡിസൈഡ് ചെയ്യാൻ പോകണോ പോകണ്ടേന്ന്. അതിന് മുന്നേ അതിരപ്പള്ളി എത്തിനൊക്കെ മുന്നേ ഒരു അടിയിലേക്ക് ഒരു ചെറിയൊരു ഇറക്കുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് വെള്ളത്തിലിറങ്ങാനുള്ള സൗകര്യമുണ്ട്. കുറേ ആൾക്കാർക്ക് അറിയില്ല. എന്തായാലും നമുക്ക് പറ്റിയെങ്കിൽ എന്താണ് സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. കാരണം ഇപ്പോൾ ശരിക്കും നമ്മൾ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ഒരു ഫീലിംഗ് ആണ്. ഗൈസ്, നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നിറച്ച് നമുക്ക് പാംസ് പനകളാണ് കാണുന്നത്. നമ്മൾ പാം ഓയിൽ ഉണ്ടാക്കില്ലേ ആ ടൈപ്പ് പണിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിറച്ച് തന്നെയാണ്. ഇതാണ് നമ്മളെ സിൽവർ സ്റ്റോം വരുന്നത്. ഫ്രണ്ട്സ്, അങ്ങനെ അതിരപ്പള്ളി വാഴച്ചാലിൻ്റെ ഭാഗത്തേക്ക് ഞങ്ങൾ പോയില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് വീഡിയോസ് എടുത്തു, പിന്നെ കുറച്ച് ഫോട്ടോസ് എടുത്തു, പിന്നെ ഡീപ്പായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോയില്ല. എന്താ കാരണം വെച്ചാൽ ഓൾമോസ്റ്റ് 5 മണിയാവാൻ അതിൻ്റെ ആയിരുന്നു. 5 മണി സമയത്ത് നമ്മൾ അവിടെ പോയി, കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ റിട്ടേൺ അടിക്കാൻ പറയും. എത്ര ദൂരം നടന്നിട്ട് നമുക്ക് കാല് വെള്ളത്തിൽ വരെ വെക്കാതെ പ്രൊവിഷൻ അവിടെ ഇല്ല. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു വേറൊരു സ്ഥലമുണ്ട്, അപ്പോൾ അവിടേക്കാണ് ഞാൻ വന്നില്ലേ. കുറച്ച് ആൾക്കാർക്ക് അറിയില്ലോ. അവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സാധാരണ ഇത്ര ഒഴുക്കുണ്ടാവാറില്ല കേട്ടോ. ഇപ്പോൾ മഴക്കാലമായ കാരണം കൊണ്ടാണ് ഒഴുക്ക് കൂടുതൽ. അപ്പോൾ ആ കാരണം നമുക്ക് ഇവിടെ ഞാൻ ഇവിടെ കുളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അത് കുളിക്കാൻ ഇത്ര വലിയ ധൈര്യം പോരാ എനിക്ക്, നല്ല ഒഴുക്കാണ് കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിവിടുത്തെ വിശേഷങ്ങൾ. ഇപ്പോൾ അതിരപ്പള്ളിക്ക് പോകുമ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കണം, കാർ പാർക്കിങ്ങിൻ്റെ ടിക്കറ്റ് എടുക്കണം, ഇതെല്ലാം നമ്മൾ എക്സ്ട്രാ കാണേണ്ടി വരും. ഇപ്പോൾ അതിരപ്പള്ളിയിൽ നിന്ന് നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഒരു 6-7 കിലോമീറ്റർ പോയ വാഴച്ചാലായി. പിന്നെ ആ റോഡ് നമ്മൾ നേരെ സ്ട്രെയിറ്റ് പോവുകയാണെങ്കിൽ നമ്മൾ മലക്കപ്പാറ, അവിടുന്ന് നമ്മൾ കുറച്ച് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മൾ വാൽപ്പാറ. ഓക്കെ, അവിടെ ഇതൊക്കെയാണ് നമ്മൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസായിട്ട് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.